ഈ ചിരിയും മാഞ്ഞു മാമുക്കോയയ്ക്ക് വിട. മലയാള സിനിമയിൽ ഹാസ്യത്തിൻ്റെ വേറിട്ട ശൈലിയുമായി 4 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമുക്കോയ അന്തരിച്ചു. ഹൃദയഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായിരുന്ന രക്തസ്രാവമാണ് മരണകാരണം. കാളിക്കാവ് പൂങ്ങോടിയിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മാമുക്കോയയെ ദേഹാസ്വസ്ഥതയെ തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച മുതൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:05 അന്ത്യം. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യനടന്മാരിൽ ഒരാളായ മാമുക്കോയയെ നാടകരംഗത്തു നിന്നുമാണ് സിനിമയിൽ എത്തിയത്. കോഴിക്കോടൻ ഭാഷയുടെ മനോഹരമായ ശൈലിയെ സിനിമയിൽ രാജകീയമാക്കിയ നടൻ കൂടിയാണ് മാമുക്കോയ. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ നാടക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ചാലിക്കണ്ടിയിൽ മുഹമ്മദിൻ്റെയും ഇമ്പിച്ചി ആയിഷയുടെ മകനായി 1946 കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചതിനാൽ ജ്യേഷ്ഠൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. കോഴിക്കോട് MM സ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കി. പഠനകാലത്തു തന്നെ സ്കൂളിൽ നാടകങ്ങൾക്ക് നേതൃത്വം നൽകുകയും അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിൽ മരം അളക്കലായിരുന്നു തൊഴിൽ. മരത്തിന് നമ്പറിടുക, ക്വാളിറ്റി നോക്കുക, അളക്കുക എന്നിവയെല്ലാം വിദഗ്ധനായി. അതോടൊപ്പം നാടകവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഒരു നാടകം സിനിമയാക്കിയതാണ് ചലച്ചിത്രരംഗത്തേക്കുള്ള വഴി തുറന്നത്. നിലമ്പൂർ ബാലൻ സംവിധായകനായ 1979 അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം.